അവൻ ആ കാടിന്റെ രാജാവായിരുന്നു. എന്തായാലും ആ കാടിനെ രക്ഷിക്കണമെന്ന് അവൻ തീരുമാനിക്കുകയും ചെയ്തു. ആ കാടിനെ രക്ഷിക്കണമെങ്കിൽ ആ പൂത്തിനെ കൊല്ലണമെന്ന് അവൻ അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ എന്ത് വില കൊടുത്തും ആ പൂത്തിനെ കൊല്ലാൻ അവൻ തീരുമാനിക്കുന്നു. അങ്ങനെ സിംഹം ദേഷ്യത്തോടുകൂടി പൂത്തിന്റെ അടുത്തേക്ക് ഓടിയെത്തി. പൂത്ത് തന്റെ കൊമ്പ് ഉപയോഗിച്ച് സിംഹത്തെ കൊല്ലാൻ ശ്രമിച്ചു. പാറകൾക്കിടയിലൂടെ ഒഴിഞ്ഞു മാറിയ സിംഹം പൂത്തിന്റെ മുഖത്ത് മാന്നുന്നു. ദേഷ്യം വന്ന പൂത്ത് സിംഹത്തെ കൊല്ലാൻ വേണ്ടി അവന്റെ അടുത്തേക്ക് ഓടിയെത്തി. എന്നിട്ട് സിംഹത്തെ ഇടിച്ചു തെറിപ്പിച്ചു. ദേഷ്യം വന്ന സിംഹം ചാടി പൂത്തിന്റെ കാലിൽ കടിച്ചു. ബാലൻസ് തെറ്റി പൂത്ത് ഒരു കൂർത്ത കലയിലേക്ക് ഇടിക്കുകയും ആ പൂത്ത് അവിടെ തന്നെ മരിക്കുകയും ചെയ്തു. പൂത്തിന്റെ ശരീരത്തിൽ സൂക്ഷിച്ചു വെച്ചിരുന്ന വെള്ളം മുഴുവൻ ആ കാടിലേക്ക് പടരുകയും മരുഭൂമിയായി കിടന്ന ആ കാട് വീണ്ടും ജീവൻ വെക്കുകയും ചെയ്തു. കാടിന് ജീവൻ വെച്ചതോടുകൂടി ഉണങ്ങിയ മരങ്ങളായി മാറിയ എല്ലാ മൃഗങ്ങളും വീണ്ടും മൃഗങ്ങളായി മാറി. അങ്ങനെ താൻ ആ കാടിന്റെ യഥാർത്ഥ രാജാവാണെന്ന് സിംഹം തെളിയിച്ചു.